നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത്, ക്രിഷ് ഹോളിഡേ ഇൻ എന്ന് പറയട്ടോ. ബാഗാ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഹോട്ടല്. ഇവിടെ 2000 രൂപയുടെ രണ്ടു പേർക്ക് റേറ്റ് പറഞ്ഞു അല്ലേ നമ്മളെടുത്ത്. പക്ഷെ നമ്മള് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ മേടിച്ച് 2 ഡേയ്സ് ഒരു 3500 ആണ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് നമുക്ക് ബൈക്കൊക്കെ ഇവർ റെന്റിന് കൊടുക്കുന്നുണ്ട്, ബൈക്ക് ടാക്സി ഒക്കെ റെന്റിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്നാണ് ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസത്തേക്ക് 1000 രൂപീസ് ആണ് ഇവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങള് ഒരു 800 രൂപയ്ക്ക് 2 ദിവസത്തേക്ക് ബൈക്ക് ഇവിടുന്ന് റെന്റിന് എടുത്തു അല്ലേ. നമ്മൾ ഇന്നലെ പെട്രോളൊക്കെ അടിച്ച് ഇന്നലെ ബൈക്ക് എടുത്തിട്ടാണ് നമ്മൾ വൈകുന്നേരത്ത് ഫുള്ളായിട്ട് ബാഗാ ബീച്ചിലൊക്കെ കറങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും ഇന്ന് ഗോവ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഐഡിയ കാര്യങ്ങളൊന്നും നമ്മൾ ആരുടെ ചോദിക്കാനും നിന്നില്ല. നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് നല്ല ബെസ്റ്റ് പ്ലേസസൊക്കെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നലെ നമുക്ക് ശരിക്കും ഒരു വൈബ് കിട്ടിയിരുന്നില്ല. ഇന്നലെ വന്നപ്പോഴത്തേക്കും ആ ഒരു യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ആയിട്ട് അവിടെയൊക്കെ കറങ്ങി നമ്മൾ അങ്ങനെ ഫുഡൊന്നും ഒരു കാര്യമായിട്ട് നമുക്ക് അങ്ങനെ പറ്റിയില്ല. ഫുഡ് കഴിച്ചതൊക്കെ ഒന്ന് രണ്ടെണ്ണം ട്രബിളായി പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ചുമ്മാ ഒന്ന് കറങ്ങി വൈകിട്ട് രാത്രിയിൽ ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ കണ്ട് അങ്ങനെ റൂമിൽ വന്ന് കിടന്ന് ഇപ്പോൾ മോർണിംഗിൽ ഫ്രഷപ്പ് ആയിട്ട് നല്ല എനർജിയോട് കൂടിയിട്ട് ഒന്ന് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ഗോവ. 2nd എപ്പിസോഡാണ് നമ്മൾ ഗോവയിൽ, 2nd ദിവസമാണ്. നമ്മൾ ശരിക്കും ഇവിടെ 2 ഫുൾ ഡേ നിൽക്കാനാണ് പ്ലാനിങ്. 2 ഡേയ്സ് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മളുടെ ഒരു പ്ലാനിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗോവയിലൊക്കെ വരുമ്പോൾ 2000 രൂപയാണ് ഇവിടെ റേറ്റ് വരിക രണ്ട് പേർക്ക് കേട്ടോ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നും പറയാൻ പറ്റില്ല. ഇവിടെ വേറെ ഒരുപാട് ചീപ്പ് റേറ്റിൽ ഹോട്ടലുകളും ലോഡ്ജുകളൊക്കെ ഈ ബാഗാ ബീച്ചിൻ്റെ നിയർ ബൈ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നമ്മളൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തുതന്ന ഹോട്ടലാണ്. എന്തായാലും നിങ്ങൾ വന്ന് നോക്കൂ. ക്രിഷ് എന്നാണ്, ക്രിഷ് ഹോളിഡേ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ബാഗാ ബീച്ചിലേക്ക് ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിതാ മോർണിംഗിൽ നമ്മൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇന്നലെ ജീൻസും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഗോവയിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കളർഫുൾ ആവണ്ടേ. അപ്പോൾ നമ്മളിത് ടീഷർട്ടും ബർമുഡൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബാഗാ ബീച്ചിലും അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തവണത്തെ ഈദ് നമ്മൾ ഗോവയിൽ തന്നെ എൻജോയ് ചെയ്യുകയാണ്. ഗായ്സ്, നിങ്ങൾ എവിടത്തേക്കാണ് പെരുന്നാളൊക്കെ ആയിട്ട് ട്രിപ്പ് പോയത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നാ പോവല്ലേ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ഇതാണ് വണ്ടി. നമ്മളെ വണ്ടി ഇട്ട് വണ്ടി കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ല ഇഡിലൻസ് സ്പോട്ടിലൊക്കെ ചെന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാല്, പക്ഷെ നമ്മൾക്ക് ഈ ഒരു കളർ വണ്ടിയാണ് കിട്ടിയത്. ഇവിടെ റെഡ്, യെല്ലോ, ഗ്രീനിഷ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി വണ്ടി, നല്ല വണ്ടി കേട്ടോ, നല്ല മൈലേജ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ 300 രൂപയ്ക്ക് ഇവിടുന്ന് നിയർ ബൈ പമ്പിൽ പോയിട്ട് എണ്ണ അടിച്ചിട്ട് 2 ദിവസത്തേക്ക് നമ്മൾ ഈ വണ്ടിയിലാണ് ഇവിടെ ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വണ്ടി റെന്റിന് കൊടുക്കുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്, ടാക്സി, സ്കൂട്ടി, ബൈക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണിത്, ക്രിഷ് ഹോളിഡേ ഇൻ. ഇവിടെ നമുക്ക് ഇവിടുന്നാണ് നമ്മൾ 2-വീലർ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ID പ്രൂഫ് കൊടുക്കുക, 2 ദിവസത്തെ ഫുൾ റെന്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈക്ക് എടുത്ത് എണ്ണ അടിച്ച് കഴിഞ്ഞാൽ ഫുൾ ഗോവ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോർത്ത് അല്ല, നമ്മൾ നോർത്ത് ബാഗാ ബീച്ചിൻ്റെ പരിസരത്തുള്ള കുറേ സ്പോട്ടുകൾ നമ്മളിന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നാളെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നാളെ നമ്മൾ സൗത്ത് ബീച്ചിന് അങ്ങോട്ട് പോകും. സൗത്ത് ബീച്ചിൽ കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ രാത്രിയിൽ നാട്ടിലേക്ക് തിരിക്കാനാണ് നമ്മളുടെ ഒരു പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗോവ ട്രിപ്പ് എല്ലാവരും കാരണം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പെരുന്നാളായിട്ട് ആരെങ്കിലും ഒക്കെ ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക് എന്നുള്ളത് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ കാണാൻ പോകുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ 2 സ്ഥലത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ശരിക്കും നമുക്ക് പണി കിട്ടി. നമ്മളിപ്പോൾ ഗോവയിലെ പറാ റോഡ്. പറാ റോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞങ്ങൾ കണ്ടോ നല്ല എൻ്റെ ടീഷർട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ നല്ല കളർഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറാ റോഡിലാണ്. നല്ല പറാ റോഡ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. 2 സൈഡും ഇങ്ങനെ തെങ്ങുകളും 2 സൈഡിലും വയലുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ഡ്രൈ ആയി കിടക്കുവാണ്. ഇവിടെ കുറേ പേര് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല മനോഹരമായിട്ടുള്ളൊരു റോഡാണ്. നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ അതുവഴി കറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് നിന്നുള്ള വ്യൂ കാണിച്ചു തരാം, കണ്ടോളി. കണ്ടോ
നല്ല അടിപൊളി. വാവ് ഗൈസ് നോക്കിയേ, ഇതൊരു കൊച്ചു കേരളം പോലെ നമുക്ക് തോന്നിക്കും. നല്ല രസമാണ്, നല്ല റോഡ്, ചെറിയ റോഡും രണ്ട് സൈഡും തെങ്ങുകളൊക്കെ ആയിട്ട്. ഇവിടെ ചെറിയൊരു ചർച്ചൊക്കെ ഉണ്ട്, ഇവരൊക്കെ റീൽസ് ഫോട്ടോഷോട്ട് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയൊരു സ്പോട്ടാണ്. വാവ് ഗൈസ് കണ്ടല്ലോ, രണ്ട് സൈഡ് ഇങ്ങനെ തെങ്ങുകളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഞങ്ങളിങ്ങനെ ഇവിടെ ചൂടൊന്നും വല്ലാണ്ട് നമുക്ക് തന്നെ എഫക്ട് ചെയ്യില്ല കേട്ടോ. രാവിലെ കുറെ ചർച്ചകളൊക്കെ ഉണ്ട് ഇവിടെ, നല്ല വീഡിയോസും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. പറ റോഡ് ഗൈസ്, നമ്മളിപ്പോ പറ റോഡിലാണുള്ളത്. ഗോവയിലെ നല്ലൊരു നമുക്ക് പിക്സും റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ, നിങ്ങൾക്ക് അറിയാലോ ഒരു കിടുക്കാച്ച് സ്പോട്ട് ആണ്, നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡും തെങ്ങുകളൊക്കെ ആയിട്ട്, രണ്ട് സൈഡും വയലുകളാണ്, പക്ഷെ വയലുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുക കേട്ടോ. ഇവിടെ ഒരുപാട് കപ്പിൾസൊക്കെ, കപ്പിൾസ് ഏരിയ ആണ് ഇത് മെയിൻലി. ഇവിടെ ഒരുപാട് കപ്പിൾസ് ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഇവിടെ ബൈക്ക് ഈ ഭാഗത്ത് ഇടാൻ പറ്റില്ല, ബൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. ഇവിടെ പോലീസുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യൂണിഫോം ഒന്നും ഇല്ലാണ്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് നിമിഷം നമ്മൾ അവർ വന്ന് പൊക്കും. അപ്പോൾ അതുകൊണ്ട് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യുക, പാർക്ക് ചെയ്യാനായിട്ട് 50 രൂപയാണ് ഫീ വരുന്നത്. ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ, ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. നല്ല കിടുക്കാച്ച് സ്പോട്ടാണ് കേട്ടോ. കണ്ടല്ലോ ഗായ്സ് എൻ്റെ പുറയിൽ, നല്ല ഭയങ്കര ഒരു ഹരിതാപകരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം, ഒരു ചെറിയ കൊച്ചു കേരളം പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് വരിക, ഫോട്ടോസ് എടുക്കുക, കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക, പോവുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നും ഇല്ല. പിന്നെ ചെറിയ ഒരു പാർക്കൊക്കെ ഉണ്ട് ഇവിടെ, ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ ആ പാർക്കൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോകില്ല എന്നാൽ. ഓക്കെ, നമ്മൾ ബാഗ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ 12 കിലോമീറ്റർ ഇതൊക്കെ നമ്മളിങ്ങനെ, നമുക്ക് ഗോവ ഒരു ഐഡിയാസുമില്ല, നമ്മൾ ആരെടുത്തും അന്വേഷിച്ചിട്ടുമില്ല. നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ വരിക കേട്ടോ. നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാഗ ബീച്ചിൻ്റെ അവിടെ നിന്ന് 12 കിലോമീറ്ററിൽ നമ്മൾ പോകുന്നത്, 12 കിലോമീറ്റർ നമ്മൾ വന്നു ബൈക്കിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഒരു 50 രൂപ 2-വീലർ എൻട്രി ഉണ്ട്, എൻട്രി ഫീ 50 രൂപ കൊടുക്കണം. ഇവിടെ പാർക്ക് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 200 രൂപയാണ് അഡൽട്ടിന് ചാർജ് വരുന്നത്. ഗോവ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 100 രൂപീസ് ആണ്. അപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്ത് 400 രൂപയ്ക്കാണ് ടിക്കറ്റ് എടുത്തു. ഇതിനകത്തേക്കുള്ള എൻട്രിയാണ്, ബോട്ടിംഗ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് അല്ല. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ബീച്ചിൻ്റെ വ്യൂ ആണ്. ബാഗ ബീച്ചിനെക്കാട്ടിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, വെയിൽ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, ഹെവി ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ കംഫർട്ടബിൾ ആണ് കുറച്ചും കൂടെ, വരുമ്പോഴേ ടീഷർട്ട് അതുപോലെ സൺസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ വാരി തേച്ച് വരിക, എന്നാൽ നമുക്ക് വെയിലിനൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു അഗോഡ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കാണാൻ പറ്റുക നോക്കാം. ഓക്കെ റെഡി. ചൂട് മാത്രമല്ല ഒരു പ്രശ്നമുള്ളത്, നമ്മളങ്ങനെ ടിക്കറ്റ് എൻട്രി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കർ അവരിങ്ങനെ കയ്യിൽ ഒട്ടിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രി ഇത്, പിന്നെ വേറെ ടിക്കറ്റ് കയ്യിലുണ്ട് കേട്ടോ. ഇതിനകത്ത് ടൈമിംഗ് ഒന്നുമില്ല തോന്നുന്നു അല്ലേ, ടൈമിംഗ് ഇല്ല. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. മെയിൻ നല്ല ബീച്ചിൻ്റെ നല്ല വ്യൂ ആട്ടോ, നല്ല അടിപൊളി ബീച്ചാണ്. ആ സൈഡിലായിട്ട് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ആ ബോട്ടിംഗ് ഇവിടെ നിന്നാണോ എൻട്രി എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ നിന്നാണ് ബീച്ചിൻ്റെ ബോട്ട് എൻട്രി എന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട്, കണ്ടല്ലോ. നല്ലൊരു സ്റ്റാർ ലുക്കിലുള്ള ഒരു നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നമുക്ക് പോയി നോക്കാം. വെജ് സ്പ്രിംഗ് റോൾ, ചിക്കൻ പോപ്സ്, ക്രിസ്പി ചിക്കൻ വിങ്സ്, ചിക്കൻ സ്പ്രിംഗ് റോൾ, ഫിഷ് ഫിംഗേഴ്സ്, പീനട്ട്, കാഷ്യൂ നട്ട്സ്, നച്ചോസ് വിത്ത് സാൽസാസ്, അങ്ങനെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട്. ആ ബീച്ചിൻ്റെ വ്യൂ കണ്ടുകൊണ്ട്
നല്ല വൈബിളുള്ള ഒരു കഫേയാണ്. ഈവനിങ്ങിൽ നല്ല പൊള്ളി വൈബായിരിക്കും. സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇതൊരു കഫേയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടല്ലോ, അതിൻ്റെ ഒരു ഡൈനിങ് ആണ്. അയ്യവ, പക്ഷെ വെയിൽ പ്രശ്നമാണ് കേട്ടോ. വെയിലില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നു, നല്ല വ്യൂ ആയിരിക്കും, അടിപൊളി. ഇത് നമ്മൾ അഗോഡ മ്യൂസിയത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. മ്യൂസിയത്തിന്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മൾ കാണുന്നത്. മ്യൂസിയത്തിന്റെ ഫ്രണ്ടാണ് അഗോഡ ഹെറിറ്റേജ് മ്യൂസിയം. ബോട്ടിംഗ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ, കണ്ടല്ലോ കുറെ പേര് ബോട്ടിങ്ങിന് പോകുന്നത്. ടിക്കറ്റ് ഒക്കെ അപ്പുറത്താണെന്ന് തോന്നുന്നു അല്ലേ. മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്ത് നിങ്ങളിത് കാണണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകൾ, എനിക്കൊരു ഓപ്ഷൻ പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് വൈകുന്നേരത്ത് ഇങ്ങോട്ട് വന്നാൽ മതി. രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ വെയിലും കൊണ്ട് ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ബീച്ച് വ്യൂ ഒന്നും നമുക്ക് കാണാനൊരു വൈബ് കിട്ടില്ല, കാരണം അത്രയും കൊടും ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത്, ഈ വേനൽക്കാലത്തൊക്കെ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണാനായിട്ട് വരികയാണെങ്കിൽ വൈകുന്നേരത്താണ് ഏറ്റവും ബെസ്റ്റ് ടൈം. 200 രൂപ ചാർജ് ഉണ്ട് ഇവിടെ, 50 രൂപ പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ. 250 രൂപ പോവും, ഒരാൾക്കാണ് 200 രൂപ. അപ്പോൾ അത് ആലോചിക്കുക. അപ്പോൾ വൈകുന്നേരത്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല കാറ്റ് കൊണ്ടിട്ട് ബീച്ചും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. ഫോർട്ട് അറിയാലോ, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും. നമുക്ക് എന്തായാലും ഒരു വൈബ് ഇങ്ങനെ കിട്ടുന്നില്ല ഇവിടെ നിന്ന്. തിരിച്ച് നമ്മളിനി അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോകണം. ഇവിടെ ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഫോർട്ട് കാണാനായിട്ട് തന്നെ എക്സ്ട്രാ അഡീഷണൽ വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ കുറേ ആളുകൾ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്, കുറേ ഫാമിലീസും ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിനി അടുത്തൊരു സ്പോട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാഗ ബീച്ചിൽ ഫുള്ളും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബനാന റൈഡ്, അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, ബോട്ട് റൈഡിങ്, സ്പീഡ് ബോട്ട്, കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു എനർജി ഫീൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാണ് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് കരുതിയിട്ട്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ബാഗ ബീച്ച് വീണ്ടും പോകണം. നമ്മുടെ റൂം അവിടെ അടുത്താണ്. അവിടെ ചെന്നിട്ട് നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഇന്ന് എന്തായാലും നമ്മളവിടെ പോകും, വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമുക്കിനി അതിനിടയിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്പോട്ടും കൂടെ കണ്ടെത്തിയിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്കിനി ആ ഒരു സ്പോട്ടിലേക്ക് പോവാം. ഏതാ സ്പോട്ട് എന്നുള്ളത് നമുക്ക് അവൾ കണ്ടുപിടിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ നല്ല സ്ഥലങ്ങൾ മാത്രം കവർ ചെയ്യുക. നാളെ ഇവിടെ തിരിച്ച് പോകാനുള്ളതാണ്. 2 ദിവസമേ ഉള്ളൂ നമ്മുടെ ഒരു ട്രിപ്പ്, 2 ദിവസം കൊണ്ട് മാക്സിമം നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്പോട്ട് എവിടത്തേക്കാണെന്നുള്ളത് ഞങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. നമുക്കിനി ആ ഒരു സ്പോട്ടിൽ ചെന്നിട്ട് എന്തായാലും കാണാം. അതിനിടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം, ടയേർഡായി. വെള്ളം കുടിച്ച് മതിയായിട്ടാ. വെള്ളം എന്ന് വെച്ചാൽ ഇവിടെ ഒരു നാരങ്ങാ വെള്ളം കിട്ടണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഉണ്ട്, പക്ഷേ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ഒക്കെ ഈ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്, ജ്യൂസും അതേപോലെ തന്നെ എനർജി ഡ്രിങ്ക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. എവിടെ നോക്കിയാലും ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ നല്ലൊരു സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ കിട്ടില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഉണ്ടാവും, പക്ഷെ നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. തെരഞ്ഞ് പിടിച്ച് അന്വേഷിച്ച് പിടിച്ചില്ലാലൊക്കെ കിട്ടും. പക്ഷെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് പെടുമ്പോൾ ഫുഡൊക്കെ വളരെ മോശമായി. നല്ല വയറിനൊക്കെ ചെറിയ പണി കിട്ടി. നമ്മൾ ആ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് നിന്നൊക്കെ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ തിരഞ്ഞു പിടിച്ചിട്ട് അവിടെയൊക്കെ കയറി ഫുഡ് കഴിച്ചു. പക്ഷേ ഫുഡ് കൊള്ളില്ല കേട്ടോ. ഇവിടുത്തെ ആ ഒരു സ്റ്റൈലും ഇവിടുത്തെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. രാവിലെ ഇഡ്ഡലി കഴിച്ചപ്പോൾ അതിനകത്ത് ചട്നിയൊക്കെ മധുരം സ്വീറ്റായിരുന്നു, ശിബിലിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു സ്പോട്ട് കണ്ടെത്തിയിട്ട് നമുക്ക് അവിടത്തേക്ക് പോവാം. നമുക്ക് ലഞ്ച് കഴിക്കാൻ ഒരു സ്പോട്ടും കൂടെ കണ്ടെത്തണം. ഇൻഷാ നമുക്ക് എന്തായാലും ആ ഒരു സ്പോട്ടും കൂടെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാം ഗൈസ്. സെൻട്രൽ കൂടെ ഇപ്പൊ നമ്മൾ അക്കുവാട ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആ ഫോട്ടോടെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞങ്ങൾക്ക് മാറിപ്പോയി. അപ്പോൾ അഗോഡ ഫോർട്ട് ഞങ്ങൾ മ്യൂസിയമാണ് ഇപ്പോൾ കണ്ടത്, ജയിൽ മ്യൂസിയത്തിൻ്റെ അങ്ങോട്ടാണ് പോയത്.
നമ്മളിനി അഗ്വാഡ ഫോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് വളരെ അടുത്താണ്, കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെയാണ് ടൂറിസ്റ്റുകൾ കൂടുതലുള്ളത് കേട്ടോ, ഈ ഒരു സ്പോട്ടിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കാണാം ഗായ്സ്. നമ്മളിപ്പോൾ ജയിൽ മ്യൂസിയമാണ് കണ്ടത്. നമ്മൾ ഈയൊരു ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ മാറിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, അടുത്ത് ആയതുകൊണ്ട് നമുക്ക് മിസ്സായില്ല. നമ്മളത് അങ്ങോട്ട് പോകണം. ഇവിടെയും പാർക്കിംഗ് ഫീ അതുപോലെ തന്നെ എൻട്രി ഫീ ഒക്കെ സെപ്പറേറ്റ് ഉണ്ടാവും കേട്ടോ. ഇതവിടെ തടുത്തിട്ടുണ്ട് വണ്ടി. പാർക്കിംഗ് ഫീ 50 rupees ആണ് പേ പാർക്കിംഗ്.